ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു തെയ്യം ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ തർമ്മക്കോൾ ഇതുപോലെ കുറച്ച് ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ തേത്തിരി മുടിയും ആ ഒരു നെഞ്ചിൻ്റെ അടുത്തൊക്കെ വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തർമ്മക്കോൾ കുറച്ച് നല്ല തടിയുള്ളതാണെങ്കിൽ നമുക്ക് നല്ലോണം കർവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കർവിങ് ഒക്കെ എങ്ങനെയാണെന്നില്ല ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മൂന്ന് തരം ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഗ്രിപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സിമെൻറ്റിൻ്റെ ആ ഒരു ഗ്രിപ്പിൽ ഉരച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ സാൻഡ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കർവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു പുതിയ ബ്ലേഡ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കർവിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ആ ഒരു ഡിസൈൻ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് അതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവിന് കണക്കായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാണ് നമ്മളുടെ കറക്റ്റ് അളവ്. ഇനിയിപ്പോൾ തല നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാർട്ടും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം ഉള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് 20 മിനിറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ആ ഒരു സ്പീഡും വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് 3 പാർട്ട്. ഒന്ന് നമ്മൾ ഫേസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, 2 നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത്, 3 നമ്മുടെ തല മുടിയൊക്കെ പറയില്ല തെയ്യത്തിൻ്റെ. അങ്ങനെയാണ് 3 പാർട്ട്. ഈ നമുക്ക് തെയ്യത്തിൻ്റെ ആ ഒരു മുടിക്ക് മിഡിലായിട്ട് വരുന്ന മുടിക്ക് കൊടുക്കാനുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അത് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം കർവ് ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. നല്ല മൂർച്ചുള്ള ബ്ലേഡോ അല്ല പെൻ നൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ബ്ലേഡ് കൂടി കിട്ടുന്ന ഒരു കത്തി അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ പുതിയ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് നല്ലോണം കെയർഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു ഗ്രിപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു കാലൊക്കെ ഉരച്ച് കഴുകാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ യൂസ് ചെയ്തിന്. നിങ്ങളുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു തെയ്യത്തിൻ്റെ മുടിക്ക് വരുന്ന ഡിസൈനൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഒരു മാല പോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു ചന്ദ്രക്കല പോലത്തെ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ അതേ ഫുഡ് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അതിൻ്റെ ഗ്രിപ്പൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. ഏകദേശം ഒരു ഏറ്റവും പീസായിട്ടുള്ള ചന്ദ്രൻ്റെ ആ ഒരു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണത് വേണ്ടത്. അപ്പോൾ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് ഇഗ്നോർ ചെയ്യുക. വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ആരും അത് ഇരുന്ന് കാണാനില്ലേ ഒരു മനസ്സ് കൊടുക്കില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും സ്പീഡാക്കിയത്. അപ്പോൾ ഇവിടെ എനിക്കൊരു ഐഡിയ കിട്ടിയത്, നമ്മളത് ആ ഒരു കത്തി വെച്ചിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചന്ദനത്തിരി ഇതുപോലെ ഒന്ന് കത്തിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, അതിൻ്റെ ഒരു കനലൊന്നും അതിൽ വീഴാതെ നോക്കണം. വീണാൽ അത് ആ ഒരു ഭാഗം ഫുള്ള് കത്തിയിട്ട് കുഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ കർവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ചന്ദനത്തിരി എന്തെങ്കിലും ഒന്ന് കത്തിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ ലാസ്റ്റ് ആ ഒരു പോർഷനിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കൂടി ഒന്ന് മനസ്സിലാക്കിയെടുത്തപ്പോൾ നമ്മളുടെ പണി കുറച്ചും കൂടി എളുപ്പത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മുടി മിഡിലായിട്ട് വരുന്ന തെയ്യത്തിൻ്റെ മുടി ഒന്ന് നീറ്റാക്കി എടുക്കാം. ആ ഒരു റൗണ്ട് പോലെയെല്ലാം കൊടുത്തതൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ ഗ്രിപ്പൊക്കെ ഒന്ന് കളഞ്ഞ് നീറ്റാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ഫിംഗർ ടിപ്പിലൊക്കെ റോൾ ചെയ്തിട്ട് സാൻഡ് പേപ്പർ റോൾ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് തെയ്യത്തിൻ്റെ കംപ്ലീറ്റ് കളറ് കൊടുക്കാം. അപ്പോൾ തെയ്യത്തിനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു ഓറഞ്ച് ഷ്രെഡാണ് തെയ്യത്തിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളത് ആ ഒരു കളർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നല്ല റെഡ് എടുക്കുക, അതിൽ കുറച്ചൊന്ന് യെല്ലോ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെയിം കളർ തെയ്യത്തിൻ്റെ ആ ഒരു സെയിം കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും.
എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ആ ഒരു തെയ്യത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ആ ഒരു തെയ്യത്തിൻ്റെ സമയം അത്രയും പ്രഷ്യസായിട്ട് നോക്കി വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് ആ ഒരു ഓല കൊണ്ട് മടയുന്നത് ചെറിയൊരു കലാബോധം ഉണ്ടായതുകൊണ്ടായിരിക്കണം. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എൻ്റെ തറവാട്ടിലാണെങ്കിൽ 9 തെയ്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തറവാട്ടിൽ ഉത്സവം എല്ലാ വർഷവും ഉത്സവം ഉണ്ടാവും. ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ അധികവും ഈ ഒരു തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും തെയ്യം കെട്ടാൻ വരുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളെ കുട്ടിക്കാലം മുതലേ കണ്ട് അവർക്ക് നന്നായിട്ട് നമ്മളെ പരിചയമുണ്ട്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ആ ഒരു ചിരട്ടയിലാട്ടോ അവർ ചെയ്യൽ, ചിരട്ടയിൽ അവർ ആ ഒരു മുഖത്തെഴുതുന്ന ആ ചായം ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തരും. എന്നിട്ട് അത് അവർ ചെയ്യുന്നത് ഈ ഒരു ബ്രഷും കാര്യങ്ങളും കൊണ്ടൊന്നുമല്ല, നമ്മളെ പച്ച ഓലയുണ്ടല്ലോ അതിൻ്റെ ഈർക്കിൽ നൈസായിട്ടൊന്ന് ചെത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൂള് കൊണ്ടാണ് അവർ മുഖത്ത് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ആക്കിത്തരും. എന്നിട്ട് നമ്മളോട് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയും. അത് ഞാൻ ഒരുപാട് നേരം നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ തന്നെ എന്നിട്ട് അവരുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട്, പണ്ട് വീട്ടിൽ നിന്ന് പറയും തെയ്യത്തിന് യൂസ് ചെയ്ത സംഭവമൊന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നുകൂടാന്ന്, എന്നാലും കാണാണ്ടൊക്കെ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യും, കാലിലൊക്കെ വരച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കും. അവർ തന്നെയാണ് പറഞ്ഞത് ഈ ഇത് കാലിലൊക്കെ നമ്മുടെ ഈ ഒരു കാലിൻ്റെ നൈസായിട്ടുള്ള ഭാഗത്തൊക്കെയാണ് അവർ പഠിക്കുന്ന സമയത്ത് ചെയ്ത് പഠിക്കുക. അപ്പം അങ്ങനെ തന്നെ വീട്ടിലിരുന്നിട്ട് പോയി ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തരും. അപ്പോൾ ആ ഒരു ഓലയും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വന്നിട്ട് അതുപോലെ അവർ മടിയുന്ന പോലെ മടിയും. ഇതൊക്കെയായിരുന്നു പണ്ടേ ഉള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഈ തെയ്യത്തിൻ്റെ ഈ മുഖത്തെഴുത്തിനെ പറ്റി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാടായിൽ ആ ഒരു ഇതിൻ്റെ ഡിഗ്രി കോഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ പിന്നെ ചെയ്യാമായിരുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു തെയ്യത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് തെയ്യം എന്ന് പറഞ്ഞാൽ. തറവാട്ടിലായാലും 2 വർഷമായിട്ട് തെയ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഈ ഒരു തെയ്യത്തിൻ്റെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വന്ന ഒരുപാട് തെയ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു തെയ്യം. അപ്പോൾ ആ ഒരു ഫീലോടെ തന്നെയാണ് എൻ്റെ മൈൻഡിലുള്ള ആ ഒരു തെയ്യത്തിൻ്റെ ഫീല് തന്നെയാണ് എന്നെ ഇത്രയും ഞാൻ ഇത്രയും മണിക്ക് അത് 4 ദിവസമായി ഞാൻ ഈ ഒരു വർക്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും എൻ്റെ മൈൻഡ് ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ കാരണം തന്നെ എനിക്ക് ആ ഒരു തെയ്യത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് കാട് കയറുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി തെയ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മളിപ്പോൾ മുടിക്ക് കൊടുക്കുന്ന ആ ഒരു സിൽവർ ബീഡ്സ് വെച്ച് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മിററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ നോർമൽ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഫെവിക്കോൾ കൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് എക്സ്ട്രാ വേറെ പശേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ കഴിഞ്ഞാൽ മുടീൻ്റെ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഡാർക്ക് ബ്രൗണും കൊണ്ട് ഞാൻ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ ബീഡ്സ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ മിറർ ബീഡ്സും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു തലയുടെ പോർഷൻ, മുടി തലയുടെ മുകളിൽ വെക്കുന്ന ആ ഒരു മുടീൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. എന്നൊക്കെ മിഡിൽ പോർഷനായിട്ട് ആ കഴുത്തിൻ്റെ ഭാഗം വരുന്ന ഒരു ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അത് ഇതുപോലെ തന്നെ ഒന്ന് ബീഡ്സൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലേസും കൂടി ഈ ഒരു മുടിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലേസ് എന്നൊക്കെ പറഞ്ഞാൽ മീറ്ററിന് എനിക്ക് തോന്നുന്നു 60 രൂപയൊക്കെ ഉള്ളൂ. ഇത് ഒരുപാട് നാൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായ ലേസിൻ്റെ ബാക്കിയിലെ ഒരു ലേസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി കുറച്ച് ഗോൾഡൻ കളറ്, നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള കുറച്ച് ഷേപ്പ് ആവശ്യമുണ്ട്. അത് നമ്മളുടെ ജസ്റ്റ് പോർഷൻ വരുന്ന ആ ഒരു ഭാഗം റെഡിയാക്കി എടുക്കാൻ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സീക്വൻസ് വലിയ സീക്വൻസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു മാലേനെ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത ബാക്കി ഭാഗം ഞാൻ കളഞ്ഞിട്ടില്ല. അത് തന്നെയാണ് താഴെ ഞാൻ 2 പീസ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു ഭാഗവും വേസ്റ്റായിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല.
ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂന്ന് പോർഷനും റെഡി ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നല്ല ഈ ഒരു ഇത്രയും ഭാഗമാകുമ്പം തന്നെ നല്ല ആ ഒരു തെയ്യത്തിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ ലേസ് ഗോൾഡൻ കളറ് ബീഡ്സ് ഉള്ളതുകൊണ്ട് സ്റ്റോണുള്ളതുകൊണ്ട് വൈറ്റ് സ്റ്റോണുള്ളതുകൊണ്ട് അപ്പം ഏതാണോ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മുടെ തെയ്യത്തിൻ്റെ ആ ഒരു മുടി ആ ഒരു പോർഷനിൽ ചെയ്യാനുള്ളത്. എന്ന് നമുക്ക് ആ ഒരു കമ്മൽ പോലത്തെ വരുന്ന ആ ഒരു സിൽവർ കളർ ഉണ്ടാക്കിയെടുക്കണം. അതിന് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ തെർമാക്കോൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് അലുമിനിയം ഫോയിലൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആദ്യം തന്നെ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ രണ്ട് സൈഡിലേക്ക് വേണ്ടിയില്ലേ രണ്ടെണ്ണം അങ്ങനെ ഒരു ഒരു റെയിൻ ഡ്രോപ്സ് പോലത്തെ രണ്ട് ഷേപ്പും ഒരു റൗണ്ട് ഷേപ്പും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ നാല് ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. ആ ഒരു തിക്നെസ്സും ആ ഒരു പെർഫെക്റ്റ് ആ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കളറിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ബ്ലെൻഡായി പോയിട്ടുണ്ടായിരുന്നു, മിക്സ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് ഒരുപാട് പ്രാവശ്യം അടിക്കേണ്ടി വന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ആക്രിലിക് പെയിൻറ്റൊക്കെ നല്ലത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാനൊരു നാല് കോട്ട് അടിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് അതതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വരച്ചെടുക്കുവാണ്. ആ ഒരു കണ്ണും മൂക്കും വായൊക്കെ എവിടെയാണ് വരേണ്ടതെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കംപ്ലീറ്റ് നമ്മൾ ഏത് തെയ്യത്തിനെയാണ് വരച്ചെടുക്കുന്നത് ആ തെയ്യത്തിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഇതുപോലെ കുപ്പിയിലൊന്ന് വരച്ച് കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, ചുണ്ടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ നമ്മൾ കറക്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി നോക്കണം. കണ്ണിൻ്റെയൊക്കെ എക്സ്പ്രഷൻ മാറിയാൽ തന്നെ നമ്മുടെ തേയത്തിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ സംഭവം പോവും. അപ്പോൾ ആ ഒരു ലുക്ക് പെർഫെക്റ്റ് ആവണമെങ്കിൽ കണ്ണ് മൂക്കും വായൊക്കെ നല്ല രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈസിയാണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം എൻ്റെ ഈ ഒരു ബോട്ടിൽ ആർട്ട് കണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതന്നെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി നോക്കുക. സ്പീഡായിട്ടുള്ള വീഡിയോ ആണ്, എന്നാൽ ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സ്ലോ ആക്കിയിട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഷെയ്ഡിങ് വരുന്നത് ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റും ആ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ഡാർക്കും കളർ ഷെയ്ഡ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ മൂക്കൊക്കെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് തന്നെ യെല്ലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ആ ഒരു ഹൈലൈറ്റ് ചെയ്തെടുക്കുവാണിപ്പോൾ. അപ്പോൾ ആ ഒരു സൈഡ് ഭാഗം കുറച്ച് ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്, മിഡിൽ ഭാഗം കുറച്ചൊന്ന് ലൈറ്റാക്കിയിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ മൂക്കിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് മുഖത്തെഴുത്തിൻ്റെ ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നല്ല പോയിൻ്റ് ബ്രഷൊക്കെ വെച്ചിട്ട് ചെറിയ ആ ഒരു നാരുള്ള ബ്രഷ് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷനും നീറ്റ്നെസ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, നല്ല പോയിൻ്റ് ബ്രഷ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു മുഖത്തെഴുത്തൊക്കെ കുറച്ച് സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ നോക്കിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം ഞാൻ പിന്നെയും മൂക്കിനെയും കുറച്ചും കൂടി പണി ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത കളറിൻ്റെ മുകളിൽ തന്നെ പിന്നെയും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെയാണ് മൂക്കിൻ്റെ പാർട്ട് ഞാൻ രണ്ടാമതും ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മറ്റേ പൊട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം പൊട്ടിൻ്റെ കളർ എന്ന് വെച്ചാൽ ബ്രൗണ്, റെഡ്, യെല്ലോ ഒക്കെ ഒന്ന് മിക്സായ പോലെയാണ്. അപ്പോൾ ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു ഷെയ്ഡ് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരുപാട് മുഖത്തെഴുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം മുഖത്തെഴുത്ത് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കളറൊക്കെ അധികം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബഡ്സ് യൂസ് ചെയ്തിട്ട് അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഓൾമോസ്റ്റ് നമ്മളെ മുഖത്തെഴുത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മൾ പെന്നൊക്കെ പിടിക്കുന്ന രീതിയിൽ ബ്രഷ് പിടിക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വരക്കാൻ പറ്റും. അല്ല ആ ഒരു ടിപ്പിൽ പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൈയിൻ്റെ ആ ഒരു ടച്ച് ചെയ്തിട്ട് ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ബ്രഷിൻ്റെ മുകളിലോട്ട് പിടിച്ചിട്ട് എല്ലാം ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അതന്നെയാണ് ബ്രഷ് പിടിക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കൈയിൻ്റെ കുറച്ചൊന്ന് മിഡിൽ, മീൻസ് അതായത് ബ്രഷിൻ്റെ കുറച്ചൊന്ന് മിഡിലായിട്ട് പിടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ കണ്ണാണ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ടതും ആ ഒരു എക്സ്പ്രഷനൊക്കെ കൊണ്ടുവരേണ്ടത്. അതൊക്കെ നൈസായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് സമയം കണ്ടെത്തിയാൽ മതി, കണ്ണൊക്കെ നൈസായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രൗദ്രഭാവത്തിലുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഈ ഒരു തെയ്യത്തിൻ്റെ ലുക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ അതുപോലെ തന്നെ ഇത് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ആ ഒരു
ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയും ആത്മാർത്ഥതയോടെ അത്രയും ഇഷ്ടത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഓരോ കാര്യവും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും സമയം കണ്ടെത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല 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 അട്രാക്റ്റീവായിട്ടുള്ള ബോട്ടിൽ ആർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ഫേസിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പോർഷൻ ആ ഒരു കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുഖത്തെഴുത്തിന് മെയിനായിട്ട് വരുന്നതാണ് ഈ ഒരു യെല്ലോ കളറ്. അപ്പോൾ അതൊക്കെ ഒന്ന് മിസ് ചെയ്യാതെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഏ നമുക്ക് ചെയ്തെടുക്കേണ്ടത് പല്ലാണ് കേട്ടോ. പല്ല് മീൻസ് നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ, ആ മെറ്റലിൻ്റെ ആ ഒരു ഇത്, ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ ജസ്റ്റ് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തിട്ട് അലുമിനിയം ഫോയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ ആ രണ്ട് കോമ്പല്ല് പോലത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സിൽവർ ഫോയിലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവാണ്, നല്ല ഷൈനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും മിസ് ചെയ്യാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തർമാക്കോളിലൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മുടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഓരോന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഭാഗം കുറച്ചൊന്ന് ബ്ലാങ്ക് ആയിട്ട് കുറച്ച് ബ്ലാക്ക് കാണുന്നുണ്ട്. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു റെഡ് ക്ലോത്ത് റോൾ ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഹോളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും കൂടി ആയിക്കഴിഞ്ഞിട്ട് ബാക്കി ഭാഗം ബ്ലാക്ക് കളറുള്ളതുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കളർ വെച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് കളർ ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ ഫേസിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ബ്ലാക്കൊക്കെ മാറി ഒന്ന് ആ ഒരു ഓറഞ്ച് കളർ തന്നെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. ഇങ്ങനെ ഇത് ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം, ഒരുപാട് വലിയ ഫേസ് കൊടുക്കരുത്. കാരണം കുപ്പീൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ ഫ്രണ്ടിൽ കാണുള്ളൂ. അപ്പോൾ മുഖം വലിയതായിട്ട് കൊടുത്താൽ കണ്ണിൻ്റെ ആ ഭാഗം രണ്ട് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മുകളിലത്തെ ആ ഒരു തലമുടി മുടി ഭാഗം വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ആ ലേസ് വെച്ചിട്ട് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മൾ തെയ്യത്തിൻ്റെ ഓവറോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിൽവർ കമ്മൽ പോലെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഭാഗം കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് മുകളിലേക്ക് ആയിട്ടുണ്ട്, അത് ഞാൻ കുറച്ചൊന്നും കൂടി കഴിഞ്ഞ ശേഷം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മാല പോലെ ഉണ്ടാക്കിയെടുത്തതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കുരുത്തോല എന്ന് പറയുന്ന ആ ഒരു ഓലേൻ്റെ ആ ഒരു കളറ് കിട്ടുന്ന ഒരു പേപ്പർ എടുത്തിട്ട് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു മുടി, നമ്മളുടെ തെയ്യത്തിൻ്റെ മുടി അറിയാമല്ലോ നമുക്ക്, കുരുത്തോലയും കൂടി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലാസ്റ്റ് നമ്മളുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് തെയ്യത്തിൻ്റെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ഓൾമോസ്റ്റ് 4-5 മണിക്കൂറോളമുള്ള കഷ്ടപ്പാടാണ് ഞാൻ 20 മിനിറ്റോളം ഒതുക്കി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. സീ യു, ടേക്ക് കെയർ.